വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ കോവിഡ് മഹാവ്യാധിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള പ്രതിജ്ഞ നമ്മൾ എടുക്കണമെന്ന ആഹ്വാനമായാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എത്തിയിരിക്കുന്നത് ഇന്നത്തെ മൻ കി ബാത്തിലൂടെ. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഈ ജനങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, രാജ്യത്ത് കോവിഡ് ഭീതി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. അമേരിക്കയും ബ്രസീലും കഴിഞ്ഞാൽ കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ച മൂന്നാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ഇതുവരെ 13 ലക്ഷത്തിലധികം ആളുകളാണ് കൊറോണ ബാധിതരായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൊറോണയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുമെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിജ്ഞയെടുക്കാൻ ജനങ്ങളോട് വളരെ വിനയപൂർവ്വമാണ് നമ്മുടെ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒരു മഹാമാരിയുടെ നടുവിൽ വളരെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇത്തവണ നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈ മഹാവ്യാധിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള പ്രതിജ്ഞയെടുക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. രാജ്യം കനത്ത നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും കോവിഡിനെതിരെ മികച്ച പോരാട്ടമാണ് നടത്തുന്നതെന്നും മോദി പറഞ്ഞു. വിജയകരമായ രോഗമുക്തി നിരക്കുകളാണ് ഇപ്പോൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കോവിഡ് ബാധയിൽ നിന്നുള്ള രോഗമുക്തി നിരക്ക് വളരെ മികച്ചതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനാണ് നമുക്ക് സാധിച്ചു. എന്നാൽ കോവിഡിൻ്റെ ഭീഷണിയെ മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ജാഗ്രതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. തുടക്കത്തിലേതുപോലെ തന്നെ അപകടകാരിയായി കൊറോണ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാസ്ക് ധരിക്കാൻ ബുദ്ധിമുട്ട് പറയുന്നവരെക്കുറിച്ചും മോദിജി പരാമർശിച്ചു. ചിലർ സംസാരിക്കുമ്പോൾ മാസ്ക് നീക്കിയതിനു ശേഷം സംസാരിക്കുന്നതായി കാണാം. മാസ്ക് നീക്കണമെന്ന് തോന്നുമ്പോൾ നാം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടേഴ്സിനെയും കുറിച്ച് ഒന്ന് ഓർക്കുക. മണിക്കൂറുകളോളമാണ് അവർ മാസ്ക് ധരിച്ച് കൊറോണയ്ക്കെതിരെ പോരാട്ടം നടത്തുന്നത് എന്നതും പ്രധാനമന്ത്രി ഈ നമ്മുടെ നാട്ടുകാരായ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തി. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആഹ്വാനം നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.